അവരുടെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിരുന്നു. നടുക്കടലിലെ മുങ്ങിമരണത്തെക്കുറിച്ചായിരുന്നു അവരെല്ലാം ആ രാത്രി ആലോചിച്ചിരുന്നത്. സീ വാച്ച് 3 എന്ന രക്ഷാക്കപ്പൽ കണ്ടതും ജീവിതത്തെക്കുറിച്ച് ആ അഭയാർത്ഥികളുടെ മുന്നിൽ അതിവിശാലമായ കടൽ മാത്രമായിരുന്നു. കാലാവസ്ഥ നല്ലതായിരുന്നതിനാൽ ആഫ്രിക്കൻ വാൻകരയിൽ നിന്ന് നൂറുകണക്കിന് ബോട്ടുകളാണ് യൂറോപ്പ് ലക്ഷ്യമാക്കി അഭയാർത്ഥികളെയും കൊണ്ട് മുന്നേറിയത്. പക്ഷേ പലതും തടിയിൽ നിർമ്മിച്ചതും പഴയതുമായ ബോട്ടുകളായിരുന്നു. ഉൾക്കൊള്ളാവുന്നതിന്റെ 2-3 ഇരട്ടി അഭയാർത്ഥികൾ ഓരോ ബോട്ടിലും ഉണ്ടായിരുന്നു. വടക്കേ ആഫ്രിക്കൻ തീരത്ത് നിന്ന് 68 കിലോമീറ്റർ അകലെ വെച്ച് അഭയാർത്ഥികളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന സീ വാച്ച് എന്ന NGO കപ്പൽ ഇവരെ കാണുമ്പോൾ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടമായി കടലിൽ അത് ഒഴുകി നടക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ടുണീഷ്യയിൽ നിന്നുള്ള 400 അനധികൃത കുടിയേറ്റക്കാരെയാണ് കഴിഞ്ഞ ആഴ്ച മാത്രം രക്ഷിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ബോട്ടിൽ അനധികൃതമായി യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിക്കവെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വള്ളത്തിന്റെ എഞ്ചിൻ യന്ത്ര തകരാറിനെ തുടർന്ന് നിലച്ചിരുന്നു. യന്ത്രം നിലച്ച വള്ളം നടുക്കടലിൽ ഒഴുകി നടക്കവെയാണ് സീ വാച്ച് 3 എന്ന കപ്പൽ ഇത്രയധികം അഭയാർത്ഥികളെ കണ്ടെത്തിയതും രക്ഷിച്ചതും. ബോട്ടിൽ 394 പേരുണ്ടായിരുന്നതായി സീ വാച്ച് 3 കപ്പലിന്റെ കമാൻഡർ പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ജർമ്മൻ സന്നദ്ധ സംഘടനയായ സീ വാച്ച് 3 ആണ് ആദ്യം അഭയാർത്ഥികളെ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബോട്ടിൽ ഇത്രയധികം അഭയാർത്ഥികൾ ഉണ്ടെന്ന് മനസ്സിലായത്. 141 പേരെ സീ വാച്ച് 3 കൊണ്ടുപോയപ്പോൾ ബാക്കിയുള്ളവരെ ഓഷ്യൻ വിക്കിങ്ങിലേക്ക് മാറ്റി. രണ്ട് കപ്പലും കൂടി മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് 394 കുടിയേറ്റക്കാരെ രക്ഷപ്പെടുത്തിയതായി ഒരു രാജ്യാന്തര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജർമ്മൻ NGO സീ വാച്ച് അഭയാർത്ഥികളെ നിരീക്ഷിക്കുകയും കടലിൽ ഒറ്റപ്പെടുന്ന അഭയാർത്ഥി ബോട്ടുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലേർപ്പെടുന്ന സന്നദ്ധ സംഘടനയാണ്. 1986 മെഡിറ്ററേനിയൻ കടലിലെ എണ്ണക്കപ്പലുകളെ സഹായിക്കാനായി ഇറക്കിയ ചരക്ക് കപ്പലാണ് ഓഷ്യൻ വിക്കിങ്. എന്നാൽ പിന്നീട് നോർവീജിയൻ പിന്തുണയോടെ ഈ ചരക്ക് കപ്പലിനെ അഭയാർത്ഥികളെ രക്ഷിക്കുന്നതിനുള്ള കപ്പലായി പരിവർത്തിപ്പിക്കുകയായിരുന്നു. 2019 മുതൽ മെഡിറ്ററേനിയൻ കടലിൽ ഒറ്റപ്പെടുന്ന അഭയാർത്ഥികളെ രക്ഷപ്പെടുത്താനായി ഓഷ്യൻ വിക്കിങ് പ്രവർത്തിക്കുന്നു. 9 ക്രൂ അംഗങ്ങൾ, ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം, മെഡിക്കൽ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടുന്ന ഈ കപ്പലിൽ ഒരേ സമയത്ത് 200 പേരെ ഉൾക്കൊള്ളാൻ കഴിയും. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് ഓഷ്യൻ വിക്കിങ് എന്ന കപ്പൽ മാത്രം 555 പേരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. ഇനി അവരെ സുരക്ഷിതമായി കരയിലിറക്കാൻ ഒരു തുറമുഖം അന്വേഷിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷപ്പെടുത്തിയ അഭയാർത്ഥി ബോട്ടിൽ എത്ര പേരുണ്ടായിരുന്നുവെന്നും അതിൽ എത്ര പേര് മരിച്ചെന്നോ വ്യക്തമല്ല. രക്ഷപ്പെട്ടവരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ബെർലിൻ ആസ്ഥാനമായുള്ള സീ വാച്ച് ഓർഗനൈസേഷൻ മെഡിറ്ററേനിയനിലെ നിലവിലെ അവസ്ഥയിൽ അങ്ങേയറ്റം നിർണായകമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. രക്ഷപ്പെടുത്തിയതിൽ ആരോഗ്യം മോശമായതിനാൽ 6 പേരെ ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡ് കരയ്ക്കെത്തിച്ചു. ഞായറാഴ്ച കപ്പൽ 26 പേരെ കൂടി കടലിൽ നിന്ന് കണ്ടെടുത്തെന്ന് റിപ്പോർട്ടുകളുണ്ട്. കപ്പലിലെ മൊത്തം ആളുകളുടെ എണ്ണം ഇതോടെ 250. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ കഴിഞ്ഞ മാസങ്ങളിൽ ലിബിയയിൽ നിന്നും ടുണീഷ്യയിൽ നിന്നും ഇറ്റലിയിലേക്കും യൂറോപ്പിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും കൂടുതൽ കുടിയേറ്റ ബോട്ടുകൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കനുസരിച്ച് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ സംഘർഷത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന 1100 ആളുകൾ ഈ വർഷം മെഡിറ്ററേനിയനിൽ മരിച്ചു വീണിട്ടുണ്ടെന്നാണ് കണക്ക്. സെൻട്രൽ മെഡിറ്ററേനിയൻ വഴി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ എത്തിച്ചേരാനുള്ള അഭയാർത്ഥികളുടെ ശ്രമം ഏറെ അപകടകരമാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. തിരക്കേറിയ കപ്പൽപാതയിലൂടെ സുരക്ഷിതമല്ലാത്ത ബോട്ടുകളിലൂടെ യാത്ര ഏറ്റവും അപകടം നിറഞ്ഞതാണ്. അവസാനം രക്ഷപ്പെടുത്തിയ അഭയാർത്ഥികൾ അടങ്ങിയ ബോട്ടിന്റെ എഞ്ചിൻ നിശ്ചലമായിരുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണെന്നും ഈ രംഗത്തുള്ള NGO പറയുന്നു. മൊറോക്കോ, ബംഗ്ലാദേശ്, ഈജിപ്ത്, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമായും കുടിയേറ്റക്കാർ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.